സംസ്ഥാനത്ത് രണ്ടാം ഡോസ് കോവിഡ് വാക്സിൻ എടുക്കാൻ വിമുഖത. രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാത്തവരുടെ പട്ടിക തയ്യാറാക്കാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. തദ്ദേശഭരണ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി വാർഡ് തലത്തിൽ പരിശോധന നടത്തി പട്ടിക തയ്യാറാക്കണം. ഇവർക്ക് നിർബന്ധമായും വാക്സിൻ നൽകണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, വാക്സിൻ എടുക്കാത്തവരെ കണ്ടെത്തുക, കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടുക, ഒരു പട്ടിക തയ്യാറാക്കുക, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അതിന്റെ ചുമതല നൽകുക. സർക്കാരിന്റെ നീക്കങ്ങൾ ഏതരത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗിരീഷ്? സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ എടുക്കുന്നതിൽ രണ്ടാം ഘട്ട വാക്സിൻ എടുക്കുന്നതിൽ വലിയ തരത്തിലുള്ള വിമുഖത ജനങ്ങൾ കാട്ടുന്നതായാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഒന്നാം ഘട്ട വാക്സിനേഷനിൽ ഈ പ്രശ്നമുണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്നാം ഘട്ട വാക്സിനേഷൻ എടുക്കാൻ തയ്യാറായിരുന്നു. ഇതനുസരിച്ച് ഒന്നാം ഘട്ട വാക്സിനേഷൻ 98% അടുക്കുകയും ചെയ്യുന്നു. എന്നാൽ രണ്ടാം ഘട്ട വാക്സിനേഷൻ, ഒന്നാം ഘട്ടത്തിൽ വാക്സിൻ സ്വീകരിച്ചവർ രണ്ടാം ഡോസ് എടുക്കുന്നതിൽ വലിയ തരത്തിലുള്ള വിമുഖത കാട്ടുന്നുവെന്നാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാത്തവരുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആരോഗ്യ തദ്ദേശഭരണ വകുപ്പുകളുടെ സംയുക്തമായിട്ടായിരിക്കണം ഇത്തരത്തിൽ ഒരു പട്ടിക തയ്യാറാക്കേണ്ടത്. വാർഡ് തലത്തിൽ ഇതിനുള്ള പട്ടിക തയ്യാറാക്കണം. രണ്ടാം ഡോസ് വാക്സിൻ ഇനി ആരൊക്കെ എടുക്കാനുണ്ട് എന്ന് വാർഡ് തലത്തിൽ ആശാവർക്കർമാരുടെ സഹായത്തോടുകൂടി കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ചില മുൻഗണനാ പട്ടിക തയ്യാറാക്കണം, ചില മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള മുൻഗണനാ പട്ടിക തയ്യാറാക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതും വാർഡ് തലത്തിൽ തന്നെയാണ്. ഇതിൽ ഇപ്പോൾ കോവാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡ് എടുത്തവർ 16 ആഴ്ചയ്ക്ക് മുകളിലുള്ളവർ ആരൊക്കെ, അതോടൊപ്പം തന്നെ 15 ആഴ്ചയ്ക്കും 16 ആഴ്ചയ്ക്കും ഇടയിലുള്ളവർ, ഇത് 12 ആഴ്ചയ്ക്ക് ഇടയിലുള്ളവർ തുടങ്ങി ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പട്ടിക തയ്യാറാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോവാക്സിന്റെ കാര്യത്തിലാണെങ്കിൽ 6 ആഴ്ചയ്ക്ക് മുകളിലുള്ളവർ, 5 ആഴ്ചയ്ക്കും 6 ആഴ്ചയ്ക്കും ഇടയ്ക്കുള്ളവർ, 4 ആഴ്ചയ്ക്കും 5 ആഴ്ചയ്ക്കും ഇടയ്ക്കുള്ളവർ എന്നിങ്ങനെ ഒരു മുൻഗണനാ ക്രമം നൽകി പട്ടിക തയ്യാറാക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഇതനുസരിച്ച് ഈ രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാനുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് ഇവർക്ക് വാക്സിൻ നൽകുന്നതിന് വേണ്ടി വാക്സിനേഷൻ ക്യാമ്പുകൾ ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടുകൂടി ക്രമീകരിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നഗര പ്രദേശങ്ങളിൽ ഓരോ ആശാവർക്കർമാർ മാത്രമേ ഉള്ളൂവെങ്കിൽ പകരം ആൾക്കാരെ പുതിയതായി ഇതിനായി കണ്ടെത്തണമെന്നും സർക്കാർ നിർദ്ദേശിക്കുന്നു. എല്ലാവർക്കും രണ്ടാമത്തെ ഡോസ് വാക്സിൻ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും സർക്കാർ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഈ നിർദ്ദേശം നൽകിക്കൊണ്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാൻ ആരും വിമുഖത കാട്ടേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. ഒന്നാം ഡോസ് വാക്സിൻ എടുത്തവർ ആ സമയക്രമം സമയബന്ധിതമായി തന്നെ രണ്ടാം ഡോസ് വാക്സിൻ എടുക്കണം, ഇവരെ നിർബന്ധിച്ച് വാക്സിൻ എടുപ്പിക്കണം എന്നുള്ളതാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.